ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. സമരത്തിൽ നിന്നും പിന്മാറിയതായി സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സംഘടന അറിയിക്കുകയാണ്. 140 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള പെർമിറ്റുകൾ നിലനിർത്തണം എന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചതായി സംഘടനകൾ പറയുന്നുണ്ട്. ശ്യാമിലി ശശിധരൻ ചേരുന്നു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശ്യാമിലി, അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ കടക്കുകയായിരുന്നു. എന്തായാലും ഈ ഗ്രാമീണ പ്രദേശത്തേക്ക് ആളുകളെ സംബന്ധിച്ചോളം ഈ തീരുമാനമൊരു ആശ്വാസമാണ്. എന്തൊക്കെ ഉറപ്പ് ലഭിച്ചു, എന്താണ് പിന്മാറ്റം എന്നാണ് സംഘടനകൾ പറയുന്നത്? പ്രതീക്ഷ, ഒരു താത്കാലിക പിന്മാറ്റത്തിലാണ് നിലവിൽ സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ആന്റണി രാജു ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ മൂന്ന് പ്രധാന താതലായ ആവശ്യങ്ങളാണ് സംയുക്ത സംഘടന മുന്നോട്ട് വെച്ചത്. അതിലൊന്ന്, 140 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള പെർമിറ്റുകൾ നിലനിർത്തണമെന്നായിരുന്നു. ഈ പെർമിറ്റ് താത്കാലികമായി സ്വകാര്യ ബസ് ഉടമകൾക്ക് റദ്ദാക്കിയിരുന്നു. അത് KSRTC മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇത് എന്നാൽ നയപരമായ കൂടിയാലോചനകൾക്ക് ശേഷം മുഖ്യമന്ത്രിയുമായും മറ്റ് ഇടതുപക്ഷ നേതാക്കളുമായുമുള്ള കൂടിയാലോചനകൾക്ക് ശേഷം നയപരമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന ഉറപ്പാണ് ആന്റണി രാജു യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ KSRTC മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇത് വീണ്ടും സ്വകാര്യ ബസ്സുകൾക്ക് കൂടി ഇത് പെർമിറ്റുകൾ അനുവദിക്കണമെന്നായിരുന്നു സംയുക്ത സംഘടന മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം. ഇതും നയപരമായ തീരുമാനത്തിനൊടുവിൽ ചർച്ചയ്ക്കൊടുവിൽ ഇത് പരിഹരിക്കാം, ഇത് പുനഃപരിശോധിക്കാം എന്നാണ് ആന്റണി രാജു മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആയിരുന്നു. ഈ വിഷയത്തിൽ 1.5 മാസത്തെ സമയമാണ് ആന്റണി രാജു ബസ് ഉടമകളുമായി ഉന്നയിച്ചത്. അത് രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച ശേഷം മാത്രം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉയർത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ് നിലവിൽ ഈ യോഗത്തിൽ. 21-ന് അതായത് അടുത്തയാഴ്ച മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം ബസ് സമരമാണ് പിൻവലിച്ചിരിക്കുന്നത്. 21-ന്